നമസ്കാരം. കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ സിപിഎമ്മിലെ ഒരു നേതാവും വളർന്നിട്ടില്ല എന്ന് വിഡി സതീശൻ. തൃക്കാക്കരയിലേക്ക് മെട്രോ നീട്ടാൻ യുഡിഎഫ് എംപിമാർ ഇടപെട്ടില്ല എന്ന പ്രസ്താവനയിലാണ് വിഡി സതീശൻ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. മന്ത്രി പി രാജീവിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും കോൺഗ്രസിന്റെ മതേതരത്വ നിലപാട് ചോദ്യം ചെയ്യാൻ ഒരു സിപിഎം നേതാവ് പോലും വളർന്നിട്ടില്ല എന്നും വിഡി സതീശൻ ആഞ്ഞടിച്ചു. പി ടി തോമസ് വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഉമാ തോമസ് വിജയിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂരിപക്ഷം ഉയരുമെന്ന് വ്യക്തമായതോടെ കള്ളപ്രചരണവുമായി എൽ ഡി എഫ് ഇറങ്ങിയിരിക്കുകയാണ് എന്നും അതിന്റെ ഭാഗമാണ് മെട്രോ റെയിലിൽ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2015 മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടാം ഘട്ടത്തിൽ തൃക്കാക്കരയിലേക്കുള്ള എക്സ്റ്റൻഷൻ ആലോചിച്ചു. എന്നാൽ 6 വർഷമായിട്ടും ഇക്കാര്യത്തിൽ ചെറുവിരലനക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് യു ഡി എഫ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിക്കുകയുണ്ടായി. സിൽവർ ലൈനിനെതിരായി കേന്ദ്ര സർക്കാരിനോട് പരാതിപ്പെട്ട യു ഡി എഫ് എം പിമാർ തൃക്കാക്കര എക്സ്റ്റൻഷനെ പറ്റി സംസാരിച്ചില്ല എന്നാണ് മന്ത്രി പി രാജീവ് ഇന്ന് മറുപടിയായി പറഞ്ഞത്. ഇതിന് മറുപടിയായി മന്ത്രി രാജീവിനെ വി ഡി സതീശൻ വെല്ലുവിളിച്ചു. മിടുമിടുക്കന്മാരായ എം പിമാരെയാണ് യു ഡി എഫ് ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ റെയിലിന്റെ എക്സ്റ്റൻഷൻ വേണമെന്ന് എറണാകുളം എം പി ഹൈബി ഈഡൻ പാർലമെന്റിൽ 2 തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള തെളിവ് വേണമെങ്കിൽ ഹാജരാക്കാം. മന്ത്രി പി രാജീവ് ഹൈബി ഈഡനോട് ക്ഷമ ചോദിച്ച് ആരോപണം പിൻവലിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. വി ഡി സതീശന്റെ വാക്കുകൾ ഇങ്ങനെ: പാർലമെന്റ് അർബൻ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലും മെട്രോ റെയിൽ തൃക്കാക്കരയിലേക്ക് നീട്ടണമെന്ന് നിരന്തരമായി എറണാകുളം എം പി ആവശ്യപ്പെട്ടതിന്റെ രേഖകളും ഹാജരാക്കാം. കൊച്ചിയിൽ കേന്ദ്രമന്ത്രി എത്തിയപ്പോഴും എറണാകുളം എം പി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര മനോഹരമായാണ് ഹൈബി ഈഡൻ തൃക്കാക്കരയിലേക്കുള്ള മെട്രോ റെയിൽ എക്സ്റ്റൻഷനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചത് എന്ന് മന്ത്രി ആദ്യം ഒന്ന് കാണണം. എന്നിട്ട് ഹൈബി ഈഡനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മന്ത്രി ഈ ആരോപണം പിൻവലിക്കണം. യു ഡി എഫിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ 3 വട്ടം ആലോചിക്കണം. മന്ത്രി രാജീവ് വെറുതെ അബദ്ധത്തിൽ ചാടരുത്. ബി ജെ പിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഒന്നും സംസാരിക്കുന്നില്ല എന്നതാണ് രാജീവിന്റെ മറ്റൊരു ആരോപണം. ആ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല. ബി ജെ പിക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയുമായി ചേർന്ന് നിൽക്കുന്ന പി സി ജോർജിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അനുഗ്രഹം നേടിയെത്തിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് പി രാജീവ്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും നാടകീയമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒറ്റ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നവരാണ്. പിണറായി വിജയൻ കേന്ദ്രത്തിലെ ബി ജെ പിയുമായി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നടത്തിയ ശേഷം കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ബന്ധവുമുണ്ടാക്കിയവരാണ് കേരളത്തിലെ സി പി എമ്മുകാർ. ഞങ്ങളുടെ മതേതരത്വ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഒരു സി പി എം നേതാവും വളർന്നിട്ടില്ല. വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. പി ടി തോമസ് വിജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ജയിക്കും. അത് വലിയ ഭൂരിപക്ഷമാകുമെന്ന് കണ്ടിരുന്നപ്പോൾ കള്ളപ്രചരണവുമായി എൽ ഡി എഫ് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രി നിങ്ങളോടെല്ലാം പറഞ്ഞതെന്താ? ഞങ്ങൾ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു. 2015 മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി വരുമ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അതിന്റെ രണ്ടാം ഘട്ടം അതായത് തൃക്കാക്കരയ്ക്കുള്ള എക്സ്റ്റൻഷൻ തീരുമാനിച്ചു. പക്ഷെ 6 കൊല്ലമായിട്ട് ചെറുവിരലനക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. അപ്പൊ ഇന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞത് സിൽവർ ലൈനിനെതിരായി കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കൂടി കേന്ദ്ര ഗവൺമെന്റിനോട് പരാജയപ്പെടുത്തി. ഒരു യു ഡി എഫ് എം പി പോലും ഈ തൃക്കാക്കരയിലേക്കുള്ള എക്സ്റ്റൻഷന്റെ കാര്യം സംസാരിച്ചില്ല എന്നാണ്. ഞങ്ങള് മന്ത്രി രാജീവിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള എം പിമാരെയാണ് ഡൽഹിക്ക് അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എറണാകുളം എം പി സി ഹൈബി ഈഡൻ 2 പ്രാവശ്യം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് തൃക്കാക്കരയിലേക്കുള്ള കൊച്ചി മെട്രോ റെയിലിന്റെ എക്സ്റ്റൻഷന് വേണ്ടി പാർലമെന്റിൽ 2 പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചതിന്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. മന്ത്രി ഹൈബി ഈഡനോട് ക്ഷമ ചോദിച്ച് ഈ ആരോപണം പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തെളിവുകൾ ഹാജരാക്കുക. അതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റിന്റെ അർബൻ ഡെവലപ്മെന്റിന്റെ കമ്മിറ്റിയിൽ നിരന്തരമായി എറണാകുളം എം പി തൃക്കാക്കരയിലേക്കുള്ള കൊച്ചി മെട്രോ റെയിലിന്റെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടതിന്റെ രേഖകൾ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, പാർലമെന്ററി കമ്മിറ്റിയുടെ ഡോക്യുമെന്റ് ഉണ്ട്, അത് ഞങ്ങൾ ഹാജരാക്കുക. കൊച്ചിയിൽ
കേന്ദ്രമന്ത്രി വന്ന യോഗത്തിൽ ഈ വിഷയം മന്ത്രിയുടെ മുമ്പിൽ എറണാകുളം എംപി അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ഞങ്ങൾ ഹാജരാക്കാം അപ്പോൾ നിരവധി രേഖകൾ രേഖാമൂലം വിഷ്വൽ പാർലമെന്റിൽ സംസാരിച്ചതിന്റെ വിഷ്വൽ നല്ല ചുറിചുറുക്കുള്ള നമ്മുടെ എംപി ഈ എറണാകുളത്തിന്റെ ഈ തൃക്കാക്കരയിലുള്ള എക്സ്റ്റൻഷന്റെ കാര്യം എത്ര മനോഹരമായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് മന്ത്രി ഒന്ന് കാണ് എന്നിട്ട് ഹൈബി ഈഡറോട് ക്ഷമ ചോദിച്ച് ഈ ആരോപണം പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്തെങ്കിലും കാര്യം യുഡിഎഫിനെതിരായി ഉന്നയിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം മന്ത്രി പറയാൻ അബദ്ധത്തിൽ ചാടരുത് എന്റെ സുഹൃത്താണ് രാജീവ് രാജീവിന് ഒരു വിഷമം ഉണ്ടാകുന്നത് എനിക്കിഷ്ടമായി എനിക്കും വിഷമമാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ആയിട്ട് ഇങ്ങോട്ട് വരണ്ട പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ബിജെപിക്കെതിരായിട്ട് ഞാനൊന്നും സംസാരിക്കില്ല അതുകൊണ്ട് ബിജെപി ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റാണ് പ്രതിപക്ഷ നേതാവ് ആ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിജെപിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്ന ആൾ ഒന്നാം സ്ഥാനത്ത് ഞാനാണ് ഞാൻ കഴിഞ്ഞിട്ടുള്ള വേറെ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും അത് എന്റെ നിലപാട് മാത്രമല്ല എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് സെക്യുലർ നിലപാടാണ് ഞങ്ങൾ ഞങ്ങളാണ് ഈ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആ ഭൂരിപക്ഷ വർഗീയതയുമായി ചേർന്ന് നിൽക്കുന്ന പി സി ജോർജിനെ കണ്ട് അനുഗ്രഹം വാങ്ങി കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് വന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് രാജീവ് ആളെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പൊ പി സി ജോർജാണ് സംഘപരിവാറും ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിശ്ചയിച്ചതിനല്ല ഇടനിലക്കാരൻ മനസ്സിലായ അഡ്ജസ്റ്റ്മെന്റാണ് അതിനുവേണ്ടിയാണ് പി സി ജോർജിനെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു സംഘപരിവാറിന്റെ സ്വീകരണം വഴിയിലെല്ലാം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു അവിടെ ചെന്നപ്പോൾ മൈസൂർ പറഞ്ഞത് എഫ്ഐആറിൽ ഒരു കുന്തോയില്ലെന്ന് എന്ത് എഫ്ഐആർ ആണെന്ന് ചോദിച്ചത് അതായത് ഐ പി സിയുടെ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും എഫ്ഐആറിലില്ല എ പി പി ആണെങ്കിൽ കാണാനില്ല ഇവിടെ ആഘോഷമായിട്ട് അറസ്റ്റ് ചെയ്തു ഈ നാടകമൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിൽ ഞങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽ ചോദ്യം ചെയ്യാൻ ഒരു സി പി എം നേതാവ് മറന്നിട്ടില്ല കാരണം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഈ ബി ജെ പിയുമായിട്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റും നടത്തിയ ആളുകളാണ് കാരണം ഇവരുടെ രണ്ടുപേരുടെയും നയം അതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ദേശീയ തലത്തിൽ ഞാൻ പറയില്ല കേരളത്തിലെ സി പി എമ്മിന്റെയും സംഘപരിവാറിന്റെ ഒറ്റ അജണ്ടയാണ് കോൺഗ്രസ് മുക്ത ഭാരതം അപ്പൊ അതിൽ അവരതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള അവരുടെ ആളുകൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ബി ജെ പിയുമായിട്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റും നടത്തിയിട്ട് അതൊന്ന് ഇവിടെ വന്ന് ചാരണം ഇങ്ങോട്ട് ചാരണം അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു പറഞ്ഞു